എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണോന്ന് അറിയില്ല. ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരുമോ? കുറച്ച് പാഷാണം കൂടി തുടങ്ങിയല്ലേ പറ്റൂ. ഞാൻ പോകുന്ന നോക്കി നിക്കുക. കാലമാടനെ മാത്രം എനിക്ക് കിട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രാർത്ഥന. ഇപ്പോ സ്ട്രാറ്റജി അല്ല, സ്ട്രാറ്റജി രാത്രി മട്ടൻ കഴിക്കാനുള്ള പരിപാടിയാ. തൽക്കാലം ഞാൻ കുറച്ചിപ്പൊ കഴിക്കാം. എന്റെ പാൻറ്റ് ഒരു വെള്ളത്തിലിട്ടു. അല്ല, നിന്റെ ഷഡി എടുത്ത് തൊട്ട് നോക്കാനൊന്നും എന്നെ കൊണ്ട് കിട്ടൂല. നിനക്ക് എന്നോട് ചോദിച്ചാൽ നിനക്ക് ഞാൻ ജെട്ടി തരുവായിരുന്നല്ലോ. ഞാൻ നിന്നോട് ഇച്ചിരി പറഞ്ഞല്ലോ, ഞാൻ വീറും വൃത്തിയായി ഇറങ്ങിക്കഴിഞ്ഞാ. ഇയാളിത് എന്തോ കാണിച്ചു വെച്ചിരിക്കുന്ന പശു നോക്കിയ ഇയാള്. അപ്പൊ രണ്ടു പേർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു തീർക്കാം. നീ പറഞ്ഞ പിന്നെ ഇവിടെ ആരുണ്ടെങ്കിൽ അവർക്ക് വായു തുടങ്ങിയാള്. നീ ഒന്ന് നന്നാവും ഞാൻ വിചാരിച്ചു, എനിക്ക് തെറ്റി. ബിഗ് ബോസ് ഇവിടെ ഏറ്റവും അത്യാവശ്യതാണ്. അതിന്റെ ഒരു ഒരു ഫാമിലി പാക്ക് തന്നെ ഇവിടെ ആവശ്യമുണ്ട്. നീ കുത്തിത്തെരിപ്പ് ഉണ്ടാക്കുന്നത് നിർത്തടാ. നമുക്ക് രണ്ടും കൂടെ ചാടിയാലോ. അടിപൊളി ഒരു ലിമിറ്റ് വരെ ഞാൻ സഹിക്കും. അത് കഴിഞ്ഞാണ്ടല്ലോ ആരാണ് ഏവനാണെന്നൊന്നും ഞാൻ നോക്കൂല. എനിക്ക് എന്റെ സ്വഭാവം എത്ര വിരോധം ഉണ്ടെന്നുണ്ടെങ്കിലും നീ അന്ന് എന്നെ മേക്കപ്പ് ഇട്ട് നേഷം ഉടുപ്പിച്ചൊരു സാരി ഉണ്ട്, അതെനിക്കൊന്ന് തരാൻ പറ്റുമെങ്കിൽ തരും. എങ്ങനെ ഞാൻ പിടിവിടാത്ത ഉടുമ്പാണോ ശോഭാ വിശ്വനാഥ്? അലേങ്കറങ്ങുന്നല്ല ഭഗവാനെ. എല്ലാം ആരോടും വിരോധം ഇല്ലാതെ ഉള്ളിൽ ഒരു സ്നേഹം വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസുകളാണ് എല്ലാം.